ബോഡി ഷെയിമിംഗ് പോലും, അത് മാർക്കറ്റ് സന്തോഷ് പണ്ഡിറ്റ് എന്ന സംഘിക്കിട്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ നിലവാരവും രാഷ്ട്രീയ നിലപാടുകളും നമുക്ക് എല്ലാവർക്കും അറിയാം. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടി വളർന്നു വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. മലയാളികളെ മുഴുവൻ പൊട്ടൻ കൽപ്പിച്ച് ജീവിച്ചു പോകുന്നവൻ. സന്തോഷ് പണ്ഡിറ്റിനെ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ടി വിയുടെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ ബോഡി ഷെയിമിംഗ് നടത്തിയെന്നാണ് ചില ആളുകൾ പറയുന്നത്. അതിന്റെ വീഡിയോ ക്ലിപ്പുകളും പ്രചരിച്ചിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ ബോഡി ഷെയിമിംഗ് നടത്തി എന്ന് പറയുന്നവർ ഈ വീഡിയോ ഒന്ന് കാണുക. നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനും ശ്രദ്ധിക്കൂല, പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു വരും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങന ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. ബിനു അടിമാലി എന്ന കൊമേഡിയനെ സന്തോഷ് പണ്ഡിറ്റ് കൈകാര്യം ചെയ്യുന്ന രീതിയാണിത്. നോക്കുക, ഇതിന് എന്ത് ഷെയിമിംഗ് എന്നാണ് പറയുക. സന്തോഷ് പണ്ഡിറ്റ് ഇട്ടാൽ ബർമൂഡ, ബാക്കിയുള്ളവർ ഇട്ടാൽ വള്ളിനിക്കർ. ശരിക്കും മലയാളികളെ പറ്റിച്ച് പൊട്ടന്മാരാക്കി ജീവിക്കുന്ന ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്നതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. ഫ്ലവേഴ്സ് ടി വിയുടെ പരിപാടി കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് വേദി വിടുന്നത്. സഹമത്സരാർത്ഥികളെല്ലാം അക്കാര്യം സമ്മതിക്കുന്നുമുണ്ട്. പരിപാടിയുടെ ഷൂട്ട് കഴിഞ്ഞ് എപ്പിസോഡ് വെളിയിൽ വരുന്നതുവരെ മിണ്ടാതിരുന്ന ഇദ്ദേഹം ഇപ്പോൾ എപ്പിസോഡ് വെളിയിൽ വന്നതും പൊട്ടിക്കരയുകയാണ്. എന്നെ അപമാനിച്ചേ എന്നും പറഞ്ഞ്. ശരിക്കും ഇയാൾ അപമാനിതനായിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് ഉടനെ അത് പറയണമായിരുന്നു. അല്ലാതെ എപ്പിസോഡ് പുറത്തു വന്നിട്ടല്ല പറയേണ്ടത്. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി മലയാളികളെ പൊട്ടന്മാരാക്കി ജീവിക്കുന്ന ഇദ്ദേഹത്തിന്റെ കപടമുഖം ഇനിയെങ്കിലും നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. ഇദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളാണ് പലരും എടുത്തു പറയുന്നത്. സംഘികൾ അങ്ങനെയാണ്, ചാരിറ്റി എടുത്ത് മുന്നോട്ടിടും, യഥാർത്ഥ മുഖം എന്നിട്ട് അതുകൊണ്ട് മറയ്ക്കും. സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. പുറലോകത്തെ അറിയിക്കുന്നില്ല എന്ന ഒരൊറ്റ കാരണത്താൽ വേറെ ഒരാളും ഇവിടെ ചാരിറ്റി ചെയ്യുന്നില്ല എന്നാണോ ഇവർ പറയുന്നത്? കൃത്യമായ പൈസ എണ്ണി വാങ്ങിയാണ് ഇദ്ദേഹം പരിപാടി കഴിഞ്ഞു പോയത്. അപ്പോഴൊന്നും ഒരു കുഴപ്പവുമില്ല. ആണത്തം ഉണ്ടായിരുന്നെങ്കിൽ, അപമാനിതനായെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ അവിടെ തന്നെ പ്രതികരിക്കണമായിരുന്നു. അതല്ലേ ആണുങ്ങൾ ചെയ്യുന്നത്. ഇത് കാശും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് അവസാനം പരിപാടി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബോഡി ഷെയിമിംഗ് എന്ന് പറഞ്ഞു വരുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു സിനിമയും നഷ്ടത്തിലായില്ല. മലയാളത്തിൽ പല സിനിമകളും നഷ്ടത്തിലാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് തന്റെ സിനിമയുടെ നിലവാരം ബാക്കി സിനിമകൾക്ക് ഇല്ലെന്നാണ് ഇയാൾ സമർത്ഥിക്കുന്നത്. ശരിക്കും ലാഭവും നഷ്ടവും നോക്കിയാണ് സിനിമയുടെ നിലവാരം അളക്കുന്നത്. എല്ലാ ഇൻഡസ്ട്രികളിലും പടം പൊട്ടും, വിജയിക്കും, അത് സ്വാഭാവികമാണ്. പടം പൊട്ടി എന്ന് കരുതി അതിനർത്ഥം സന്തോഷ് പണ്ഡിറ്റിന്റെ പടമാണ് അതിനേക്കാൾ ബെറ്റർ എന്നാണോ? പൈസ വാരുന്നത് നോക്കിയാണ് സിനിമയുടെ നിലവാരം അളക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല മൂല്യമുള്ള സിനിമകൾ ഒരുപക്ഷെ നീല ചിത്രങ്ങളായിരിക്കും. സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു കലാകാരനായോ അദ്ദേഹത്തിന്റെ വികല സൃഷ്ടികളെയോ യാതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വെറും മോശം സൃഷ്ടികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. പണ്ഡിറ്റിന്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ജനത്തിന് നൽകുമ്പോൾ അതിന് മിനിമം ക്വാളിറ്റി നൽകാൻ ശ്രമിക്കേണ്ട മര്യാദ അതിന്റെ സൃഷ്ടാവെന്ന നിലയിൽ അയാൾക്കുണ്ട്. ഇത്തരം വികൃത സൃഷ്ടികൾ ചോദ്യം ചെയ്യുമ്പോൾ മലയാള സിനിമയെ അടച്ചാക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ പല നിലപാടുകളും അംഗീകരിക്കാൻ കഴിയില്ല. ശരിക്കും സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള സംഗീതമൊക്കെ ഇപ്പോഴും താങ്ങി നടക്കുന്നവരുടെ നിലവാരമാണ് ഇനിയും മനസ്സിലാവാത്തത്.